April 9, വിശുദ്ധ ലിബോറിയസ്. പുരാതന റോമാ സാമ്രാജ്യത്തിലെ ഗൗൾ പ്രദേശത്ത് ഒരു പ്രമുഖ കുടുംബത്തിലാണ് വിശുദ്ധ ലിബോറിയസ് ജനിച്ചത്. ഇന്നത്തെ ജർമ്മനിയിലെ റൈൻ നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 348 പവാസിയസിന്റെ പിൻഗാമിയായി ഫ്രാൻസിലെ ലേമാൻസിലെ രണ്ടാമത്തെ മെത്രാനായി അദ്ദേഹം നിയമിതനായി. ഏകദേശം 49 വർഷക്കാലം ലിബോറിയസ് മെത്രാൻ എന്ന നിലയിൽ തന്റെ രൂപതയെ നയിച്ചു. 313 കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ മിലാൻ വിളംബരത്തോടുകൂടി ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനങ്ങൾ അവസാനിക്കുകയും ക്രിസ്തുമതം വളരെ പെട്ടെന്ന് യൂറോപ്പിൽ വ്യാപിക്കുകയും ചെയ്തു. ഇക്കാലഘട്ടത്തിൽ വിദേശ വംശങ്ങളുടെ ഇടപെടലുകളും കയ്യേറ്റങ്ങളും സാഹചര്യങ്ങൾ മോശമാക്കി. ലിബോറിയസ് മെത്രാനായിരുന്ന ലേമാൻസ് രൂപത പ്രത്യക്ഷത്തിൽ ഒരു ക്രിസ്തീയ മേഖലയായിരുന്നെങ്കിലും ഡ്രോയിസ് വിഭാഗങ്ങൾ അവിടെ സജീവമായിരുന്നു. രഹസ്യമായ അവരുടെ വിജാതീയ ആചാരങ്ങൾ പലതും ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. അവിടെ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ ലിബോറിയസ് വളരെ പ്രതിജ്ഞാബദ്ധനായിരുന്നു. അദ്ദേഹം നിരവധി ദേവാലയങ്ങൾ നിർമ്മിക്കുകയും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെയുള്ള വിശുദ്ധബലി അർപ്പണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തന്റെ സേവനകാലത്ത് അദ്ദേഹം 217 വൈദികരെയും 186 ഡീക്കന്മാരെയും അഭിഷേകം ചെയ്യുകയും നിരവധി ദേവാലയ ശുശ്രൂഷകരെ നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രൂപതയിലെ നന്നായി പരിശീലനം ലഭിച്ച വൈദികർ ഒടുവിൽ ഡ്രോയിഡുകളുടെ മേൽ വിജയിച്ചു. രോഗികളുടെ പരിചരണത്തിൽ ആ പ്രദേശത്തുണ്ടായ പുരോഗതിയും ലിബോറിയസിന്റെ ശ്രമഫലമായി ആയിരുന്നു. ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ ലിബോറിയസിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഇരുവരും സമീപരൂപതകളിലെ മെത്രാന്മാരുമായിരുന്നു. 397 ലിബോറിയസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറിൽ വിശുദ്ധ മാർട്ടിൻ അദ്ദേഹത്തിനരികിലുണ്ടായിരുന്നു. ലേമാൻസിലെ അപ്പോസ്തോലന്മാരുടെ ബസലിക്കയിൽ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ കാർമ്മികനായതും വിശുദ്ധ മാർട്ടിനായിരുന്നു. 836 ലേമാൻസിലെ മെത്രാനായിരുന്ന ആൽഡ്രിക് വിശുദ്ധ ലിബോറിയസിന്റെ തിരിശേഷിപ്പുകൾ ജർമ്മനിയിലെ പാദർബോണിലെ മെത്രാനായിരുന്ന ബാഡുറാഡിന് കൈമാറിക്കൊണ്ട് രണ്ട് രൂപതകൾക്കിടയിൽ 1000-ലധികം വർഷം നീണ്ട ഒരു ബന്ധം സ്ഥാപിച്ചു. ആ തിരിശേഷിപ്പുകൾ ഇപ്പോഴും പാദർബോണിലെ കത്തീഡ്രൽ ക്രിപ്റ്റിന്റെ അൾത്താരയുടെ കീഴിലുള്ള ലിബോറിയസ് ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വൃക്കയിലെയും പിത്തസഞ്ചിയിലെയും കല്ലുകളും അനുബന്ധ അസുഖങ്ങളുമുള്ള രോഗികൾ വിശുദ്ധന്റെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ ലിബോറിയസിന്റെ മധ്യസ്ഥതയാൽ ഈ അസുഖത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ക്ലമന്റ് 11 മാർപ്പാപ്പയാണ് സഭയിൽ അദ്ദേഹത്തിന്റെ തിരുനാളിന് തുടക്കം കുറിച്ചത്. സ്വർഗനിവാസികൾ സകലരും.